ഹായ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റായ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നതിലെ 2-ാമത്തെ പാഠമാണ്. 2-ാമത്തെ പാഠത്തിൻ്റെ പേരാണ് അജയ്യതയുടെ പ്രതീകം. കെ തായാട്ടാണ് അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം രചിച്ചിരിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിനായി പുറപ്പെടുന്ന ഗാന്ധിജിയെ കുറിച്ചുള്ള വിവരണമാണ് ഈ പാഠഭാഗത്തുള്ളത്. ഈ വീഡിയോയിൽ ഇതിലെ എല്ലാ പാഠഭാഗ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാഗ്മയ ചിത്രം. യാത്രയ്ക്ക് ഒരുങ്ങിയ ഗാന്ധിജിയുടെ വാഗ്മയ ചിത്രം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി സ്വന്തം വാക്യത്തിൽ അവതരിപ്പിക്കുക. ദണ്ഡിയാത്രയുടെ ദിവസം 6:30 ആയപ്പോൾ ഗാന്ധിജി യാത്രക്കുള്ള ഒരുക്കവുമായി ആശ്രമത്തിൻ്റെ മുൻവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. മുളവടിയും കൊച്ചുപാണ്ഡവുമായി ഒറ്റ മുണ്ടുടുത്ത് ചുണ്ടിൽ പുഞ്ചിരിയുമായി കണ്ണുകളിൽ ദൃഢനിശ്ചയവുമായി അദ്ദേഹം നിന്നു. അവിടെ കൂടി നിന്നവർ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ അതിക്രൂരമായ നയങ്ങൾക്കെതിരെ പോരാടാൻ നിശ്ചയദാർഢ്യവുമായി ഗാന്ധിജി ദണ്ഡിയിലേക്ക് പുറപ്പെട്ടു. 2-ാമത്തെ ചോദ്യം നോക്കാം. വായിക്കാം, പറയാം. യാത്രാ സംഘത്തെ ഗ്രാമീണർ എങ്ങനെയാണ് വരവേറ്റത്? ഗാന്ധിജിയുടെ വരവ് അറിയിച്ചുകൊണ്ട് വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഉച്ചഭാഷിണിയുമായി ഒരു സംഘം മുന്നിൽ നടന്നിരുന്നു. ഗാന്ധിജിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനും ജനക്കൂട്ടം തയ്യാറായി നിൽക്കുകയായിരുന്നു. നടന്നു പോകുന്ന വഴികളിൽ ഗ്രാമീണർ പൂക്കൾ വർഷിച്ചു, പച്ചിലമെത്ത വിരിച്ചു, ദീപം കൊളുത്തി, പൂജാദ്രവ്യങ്ങൾ നിരത്തി, തോരണങ്ങൾ തൂക്കി, വാദ്യം മുഴക്കി, ശംഖനാദം ഉയർത്തി വളരെ ആവേശത്തോടെ ഗാന്ധിജിയെയും സംഘത്തെയും വരവേറ്റു. സ്വാതന്ത്ര്യസമര പഠനത്തിലെ മുഷ്ടിക്കുള്ളിയിലെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി. എങ്ങനെ? ദണ്ഡി കടപ്പുറത്ത് നിന്ന് ഉപ്പ് വാരിയെടുത്ത് വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജി ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു. അഹിംസാവ്രതക്കാരനായ സത്യാഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം, എന്നിരുന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഗാന്ധിജിയുടെ ഈ വാക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് സത്യാഗ്രഹ ഭടന്മാർ നിയമം ലംഘിച്ചു ഉപ്പ് വാരി. പോലീസ് അവരെ മർദ്ദിച്ചപ്പോഴും കൈപ്പത്തിക്കുള്ളിലെ ഉപ്പ് സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനികളായ ഇന്ത്യക്കാർ പോലീസിനെ അടിച്ചു തകർക്കാൻ സ്വന്തം തല നീട്ടിക്കൊടുത്തു. ബോധമില്ലാതെ നിലം പതിക്കുമ്പോഴും ഉപ്പ് തരികൾ ചിതറിപ്പോകാതിരിക്കാൻ നെഞ്ചോട് അമർത്തിപ്പിടിച്ചു. അങ്ങനെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി. അടുത്ത ചോദ്യം നിശ്ചല ദൃശ്യം അവതരിപ്പിക്കാനാണ്. ഇനി അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. വേർതിരിച്ചെഴുതാം. ജയാഘോഷം, ജയഘോഷം എന്നത് വേർതിരിച്ചെഴുതുമ്പോൾ ജയത്തിൻ്റെ ഘോഷം. അതുപോലെ തന്നെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് വേർതിരിച്ചെഴുതാം. സത്യാഗ്രഹം, സത്യത്തെ ഗ്രഹിക്കൽ. രക്തസാക്ഷി ദിനം, രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം. ദേശാഭിമാനി, ദേശത്തോട് അഭിമാനമുള്ളയാൾ. ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം. അടുത്തത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയിരുന്നത് കേളപ്പജിയായിരുന്നു. കേരള ഗാന്ധി എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദണ്ഡിയാത്രയുടെ മാതൃകയിലാണ് കേളപ്പജി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പയ്യന്നൂരിൽ കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഒരു കുറിപ്പ് തയ്യാറാക്കുക. 1930-ാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അതിന് സമാന്തരമായി 1930-ൽ തന്നെയാണ് കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നത്. കേരളത്തിലെ പ്രധാന ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗാന്ധിയനായ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു. കെ കേളപ്പൻ നയിച്ച ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ അദ്ദേഹമടക്കം 33 പേരാണ് ഉണ്ടായിരുന്നത്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് യാത്ര തിരിച്ചു. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, ടി ആർ കൃഷ്ണസ്വാമി, കെ മാധവൻ തുടങ്ങി ഒട്ടനവധി നേതാക്കൾ ഇതിൽ പങ്കെടുത്തു. വരിക വരിക സഹചര്യ എന്ന ഗാനം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജാഥാ ഗാനമായിരുന്നു. പയ്യന്നൂർ കണ്ണൂർ കടപ്പുറത്തിന്റെ ഭാഗമാണ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.